Hello, my dear students. In the last classes, we have discussed about the reproduction in different organisms. Now you have a clear idea about reproduction. You know what is reproduction. What are the events of reproduction, and also the post fertilization events. Today we are going to familiarize with the how reproduction takes place in flowering plants, the angiosphere. Now, look at the video here. you have seen a large number of flowers here. നമ്മൾ ഈ ഫ്ലവേഴ്സിനെ കാണുമ്പോൾ അറിയാതെ കണ്ണു വീഴ്ച നോക്കി നിന്ന് പോവും ഒരുപാട് ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ അതിനെ നോക്കി നിൽക്കാറുണ്ട് അതിൽ നിന്ന് പെർഫ്യൂംസ് ഉണ്ടാക്കാറുണ്ട് ഇത് നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് ഘട്ടങ്ങളിൽ നമ്മളിതിനെ യൂട്ടിലൈസ് ചെയ്യാറുണ്ട് ഉദാഹരണത്തിന് ഒരു മാരേജ് ഫങ്ഷന് ഒരു പൂജാ കർമ്മങ്ങൾ നടക്കുമ്പോൾ അതുപോലെ തന്നെ ഒരു മരണം നടക്കുമ്പോഴും നമ്മൾ ഈ ഫ്ലവേഴ്സ് ബൊക്കെയായി യൂസ് ചെയ്യാറുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഫ്ലവറിനെ കാണുമ്പോൾ വളരെ ആകർഷകമായിട്ട് അല്ലെങ്കിൽ വളരെ അത്ഭുതത്തോടു കൂടി അതിനെ വീക്ഷിക്കുന്നത് അതിൻ്റെ അട്രാക്റ്റീവ് കളറുകൊണ്ടാണ് നോക്കി നിൽക്കുന്നത് നമ്മളുടെ ഈ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണോ പ്രകൃതി ഈ ഫ്ലവേഴ്സിന് ഇങ്ങനെ കഴിവുകളൊക്കെ കൊടുത്തിരിക്കുന്നത് അട്രാക്റ്റീവ് കളറും ഈ മണവും ഒക്കെ ഇതിന് കൊടുത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ഫ്ലവറിന് ഇത്ര നല്ല സൗന്ദര്യവും മണവും ഒക്കെ നൽകിയിരിക്കുന്നത് അതിൻ്റെ വംശം നിലനിർത്തുന്നതിന് വേണ്ടി റീപ്രൊഡക്ഷൻ നടക്കുന്നതിന് വേണ്ടിയുള്ള അനുകൂലനങ്ങളാണ് എന്ന് നമ്മൾ ഓർക്കണം ഒരു ഫ്ലവറിന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഫ്ലവറിന് പ്രധാനമായിട്ടും നാല് പാർട്ടുകളാണുള്ളത് അത് നമ്മൾ ഈ പിക്ചറിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ നാല് പാർട്ടുകൾ ഏതൊക്കെയാണ് കാലിക്സ് കാലിക്സുണ്ട് കൊറോളയുണ്ട് ആൺഡ്രീഷ്യമുണ്ട് ഗൈനീഷ്യമുണ്ട് കാലിക്സ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെപ്പൽസ് its main function is protection. Corolla is made up of uh, petals. It is very attractive and uh, its function is to attract insect for pollination. Both of these worlds are non-essential worlds. What are the non-essential worlds? Calyx and uh, Corolla. Then, the third well that is the andrisheem andrisheem is composed of stamens it is the male reproductive organ gynisheem it is made up of carpels it is the female reproductive organ both the andrium and the carpels are the essential wells ഒരു ഫ്ലവറിന് പ്രധാനമായിട്ടും നാല് ഭാഗങ്ങളാണുള്ളത് പ്രധാനമായിട്ടും നാല് ഭാഗങ്ങൾ ഇതിലെ ഏറ്റവും വെളിയിലുള്ള പാർട്ടിനെ നമ്മൾ പറയുന്ന പേരാണ് കാലിക്സ് കാലിക്സ് ഉണ്ടാക്കിയിരിക്കുന്ന സെപ്പലുകൾ കൊണ്ടാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് ഒരു പൂവ് ബഡായിട്ടിരിക്കുന്ന സമയത്ത് അതിനെ കംപ്ലീറ്റ് ആയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഫ്ലവർ ബഡ് ബഡിൽ ഫ്ലവറിനെ കംപ്ലീറ്റ് ആയിട്ട് സംരക്ഷിക്കുക പൊതിഞ്ഞ് സംരക്ഷിക്കുക എന്നുള്ളതാണ് കാലിക്സിൻ്റെ ധർമ്മം രണ്ടാമത്തെ വേളായ കൊറോള കൊറോള ഉണ്ടാക്കിയിരിക്കുന്നത് പെറ്റലുകൾ കൊണ്ടാണ് വളരെ അട്രാക്റ്റീവ് കളേഡാണ് പെറ്റലുകൾ അത് മഞ്ഞ നിറത്തിലുണ്ടാകാം ചുമത നിറത്തിലുണ്ടാകാം നീല നിറത്തിലുണ്ടാകാം അങ്ങനെ വിവിധ കളറുകളിൽ നമുക്ക് ഈ പെറ്റലുകളെ കാണാം എന്തുകൊണ്ടാണ് എന്തിനാണ് ഇങ്ങനെ വൈവിധ്യങ്ങളായ കളറിൽ ഇത് കാണപ്പെടുന്നത് ടു അട്രാക്റ്റ് ഇൻസെക്ട്സ് ആൻഡ് സ്മോൾ ബേർഡ്സ് ഫോർ പോളിനേഷൻ മൂന്നാമത്തെ വേളാണ് ആൻഡ്രീഷ്യം ഒരു പൂവെടുത്ത് നോക്കിയാൽ അതിനകത്ത് ഒരുപാട് സ്റ്റേമിനുകൾ കാണാം ഈ എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ആൻഡ്രീഷ്യം എന്ന് വിളിക്കാം അടുത്ത വേളാണ് ഗൈനീഷ്യം ഗൈനീഷ്യം എന്ന് പറയുന്നത് കാർപ്പലുകൾ കൊണ്ട് നിർമ്മിതമാണ് ഇത് ഫീമെയിൽ റിപ്രഡക്റ്റീവ് ഓർഗനാണ് ഈ ആൻഡ്രീഷ്യത്തിനെയും ഗൈനീഷ്യത്തിനെയും ചേർന്നുകൊണ്ട് നമ്മൾ എസൻഷ്യൽ വേൾ എന്ന് വിളിക്കുന്നു അങ്ങനെ ഒരു ഫ്ലവറിന് നാല് വേളുണ്ട് അതിലെ രണ്ടെണ്ണം നോൺ എസെൻഷ്യൽ വേലാണ് രണ്ടെണ്ണം എസെൻഷ്യൽ വേലാണ് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ ദ സ്റ്റേമെൻ ഹാവ് യു എവർ സീൻ ദ സ്റ്റെയ്മെൻ യെസ് ഓഫ് കോഴ്സ് യു ഹാവ് സീൻ മെനി സ്റ്റേമെൻസ് ഇൻ മെനി പ്ലാന്റ്സ് ഒരു സ്റ്റേമന് ചിത്രത്തിൽ നോക്കൂ ഒരു സ്റ്റെയിമന് പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളാണുള്ളത് നമുക്ക് സ്റ്റെയിമിനെ പറ്റി ഇന്ന് ഡീറ്റെയിൽഡായിട്ട് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം സ്റ്റേമിനുകളെല്ലാം കൂടെ ചേർന്നാണ് ആൻഡ്രീഷ്യം അതാണ് മെയിൽ റിപ്പൊഡക്റ്റീവ് ഓർഗൻ അതിൻ്റെ ഒരു ഈ സ്റ്റെയിമിനെ നമുക്ക് ഒരു ഇൻഡിവിജ്വൽ സ്റ്റേമിനെ എടുത്ത് നമുക്കൊന്ന് പരിശോധിക്കാം ഒരു സ്റ്റെയിമന് നീളമുള്ള നേർത്ത ദണ്ട് പോലെയുള്ള ഒരു ഭാഗമുണ്ട് അതിനെ നമ്മൾ ഫിലമെൻ്റ് എന്നാണ് വിളിക്കുക പിക്ചറിൽ കാണുന്നത് പോലെ അതുപോലെ അതിൻ്റെ അഗ്രഭാഗം കുറച്ച് വീർത്തിരിക്കുന്നു അത് പല ഷേപ്പിൽ കാണാം അപ്പോൾ ഈ അഗ്രഭാഗത്തിനെ നമ്മളെന്തു പറയും ആന്തർ എന്ന് വിളിക്കും എ ടിപ്പിക്കൽ സ്റ്റെയ്മൻ ഹാസ് എ ടു പാർട്ട് എലോങ് സ്ലെൻഡർ സ്റ്റോക്ക് കോൾഡ്

ശേഖരിച്ചു കൊണ്ടുവരിക നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ആയിട്ടുള്ള പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ട് അതിൻ്റെ സ്റ്റെയിമിനുകൾ വളരെ കൃത്യതയോടുകൂടി വേർതിരിച്ചെടുത്ത് ഒരു വെള്ള നല്ല വെളുത്ത നല്ല വെള്ള ഒരു ഷീറ്റ് പേപ്പറിൽ ഓരോന്നിനെയും അതിങ്ങനെ ക്രമീകരിച്ച് വെക്കുക അപ്പം നമ്മൾ ഈ പൂക്കൾ പറിച്ചുകൊണ്ട് വന്നു ആ പൂക്കൾ പറിച്ചുകൊണ്ട് വന്നിട്ട് അതിൽ നിന്നുള്ള സ്റ്റെയിമിനെ വേർതിരിച്ച് നമ്മൾ വെള്ള പേപ്പറിൽ ക്രമീകരിച്ച് അതിങ്ങനെ വെച്ചു എന്നിട്ടെന്ന് ഒന്ന് ഒബ്സേർവ് ചെയ്യുക അപ്പോൾ നമുക്ക് വിവിധ തരത്തിലുള്ള വൈവിധ്യങ്ങളായിട്ടുള്ള സ്റ്റേവനുകളെ കാണാൻ കഴിയും നമ്മൾ ഇവിടെ കാണുന്നത് പോലെ ഇങ്ങനെ വൈവിധ്യങ്ങളായിട്ടുള്ള സ്റ്റേമിനുകളെ നമുക്കവിടെ ദർശിക്കാൻ കഴിയും അപ്പോൾ പ്രകൃതിയിൽ സ്റ്റെയിമൻ തന്നെ വിവിധ തരങ്ങളിലുണ്ട് അതായത് ചിലപ്പോൾ അതിൻ്റെ അറ്റാച്ച്മെൻറ്റില്ലായിരിക്കും എന്ത് എന്ന് പറയുന്നത് ഫിലമെൻറ്റും ും കൂടി വന്ന് അറ്റാച്ച് ചെയ്യുന്നത് ഈ ഫിലമെൻ്റ് ഇങ്ങനെ ഇരിക്കുന്നു അതിൻ്റെ മുകളിൽ ഇങ്ങനെ ആന്ധർ ഇരിക്കുകയാണെങ്കിൽ നേരെ അതിൻ്റെ ബേസിലാണ് ഇത് അറ്റാച്ച് ചെയ്യുന്നത് ചിലപ്പോൾ ചിലപ്പോൾ ഇത് അറ്റാച്ച് ചെയ്യുന്നത് അതിൻ്റെ പുറത്തൂടെ കംപ്ലീറ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്യും ചിലപ്പോൾ അത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതിൻ്റെ സെൻറ്റർ പോർഷനിലായിരിക്കും ഇങ്ങനെ വിവിധ തരത്തിലുള്ള നിങ്ങൾക്ക് നിങ്ങൾക്കവിടെ നിരീക്ഷിക്കാൻ പറ്റും അതുപോലെ തന്നെ ഒരു ചെടിയിൽ നിന്നെടുക്കുന്ന ആന്ധറിൻ്റെ ഫിലമെൻറ്റുകൾക്ക് നീളവ്യത്യാസം ഉണ്ടാകും ആന്ധറിൻ്റെ ഫിലമെന്റിന്റെ നീളവ്യത്യാസം അതും നിങ്ങൾക്ക് ഇവിടെ കാണാം വൈൽ വി ഒബ്സേർവ് ദ സ്റ്റേമെന്റ്സ് ദാറ്റ് വി കളക്ട് ഫ്രം അവർ ലൊക്കാലിറ്റീസ് വി ക്യാൻ സീ ദാറ്റ് വി ക്യാൻ സീ ഡിഫറെ ടൈപ്സ് ഓഫ് സ്റ്റേമെന്റ് ദർ ആന്ധർ മേ ബി ഇൻ ഡിഫറെ ഷേപ്പ് ദ ലെങ്ത് ഓഫ് ദി ഫിലമെന്റ് മേ ബി ഇൻ ഡിഫറെ ടൈപ്പ് ദ ലെങ്ത് മേ ബി ഡിഫർ സം സ്റ്റേമെൻ ഹാസ് വെരി ഷോർട്ട് ഫിലമെന്റ് സംസ് എ ലോങ് ഫിലമെൻ്റ് ഇങ്ങനെ വൈവിധ്യങ്ങളായ സേമിനുകളെ നമുക്ക് പൂക്കളിൽ നിരീക്ഷിക്കാൻ പറ്റും എ ടിപ്പിക്കൽ ആന്തർ ഈസ് ബൈലോബ്ഡ് ഒരു ആന്തർ എടുത്തു കഴിഞ്ഞാൽ അതിന് രണ്ട് ലോബുകളുണ്ട് ഓരോ ലോബിലും രണ്ട് തീക്ക കാണപ്പെടുന്നു അതായത് ക്യാബിറ്റ് കാണപ്പെടുന്നു അതുകൊണ്ട് ഇതിനെ ആന്തറിനെ ഡൈ തീക്കസ് എന്ന് വിളിക്കുന്നു എ ടിപ്പിക്കൽ ആന്തർ ഈസ് ബൈലോബ്ഡ് ആൻഡ് ഇൻ ഈച്ച് ലോബ് ദർ ആർ ടു തീക്ക സോ ഇറ്റ് ഈസ്റ്റ് ടു ബി ഡൈറ്റീക്കസ് നമുക്ക് ഈ ആന്തറിൻ്റെ ഈ ബൈലോബ്ഡ് നേച്ചറ് വളരെ കൃത്യതയോടുകൂടി ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി എന്തു ചെയ്യാം നിങ്ങൾക്ക് എന്ത് എങ്ങനെ ഈ ബൈലോബ്ഡ് നേച്ചറ് ചെറിയ ആന്തറുകളൊക്കെ ആയിരിക്കും ഈ ബൈലോബ്ഡ് നേച്ചറ് ഇത് ബൈലോബ്ഡ് ആണെന്നും ഇതിനകത്ത് നാല് ക്യാവിറ്റീസ് ഉണ്ടെന്നും എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ മറ്റ് ഘടനകൾ എന്ത് തരത്തിലുള്ള ടിഷ്യൂ കൊണ്ടാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്കൊരു മെതേഡ് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എങ്ങനെ നമുക്കിത് പഠിക്കാം ഒന്ന് ആലോചിക്കും നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്താണ് ആന്തർ ഈസ് ബൈലോബ്ഡ് ദ ബൈലോബ്ഡ് നേച്ചർ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കണം വി ഹാവ് ടു ഒബ്സേർവ് വെതർ ഇറ്റ് ഈസ് ബൈലോബ്ഡ് ഓർ നോട്ട് അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഒരു പരീക്ഷണം ചെയ്തു നോക്കിയാൽ എന്താ നമ്മളെന്ത് ചെയ്യുക നമ്മുടെ വീട്ടിലെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇത് ഇക്സോറ ഉണ്ടാകും ഈ ഇക്സോറയുടെ ഒരു ഫ്ലവർ ബഡ് ഇങ്ങനെ കുറിച്ചെടുക്കുക ഈ ഫ്ലവർ ബഡ് എടുത്തിട്ട് ഈ ഫ്ലവർ ബഡിൻ്റെ പകുതി ഭാഗം ഈ ഫ്ലവർ ബഡിൻ്റെ പകുതി ഭാഗം ഹാഫ് ഓഫ് ഇറ്റ്സ് പോർഷൻ മോർ ദാൻ ഹാഫ് ഓഫ് ഫിറ്റ് പോർഷൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അത് നമ്മൾ മുറിച്ച് കളയുന്നു എന്തിനു വേണ്ടിയാണ് ഈ പകുതിയിലേറെ ഭാഗം മുറിച്ച് കളഞ്ഞതെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ സ്റ്റെയ്മന് പെറ്റലിൻ്റെ ഈ നെക്കിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിന് മുകളിലോട്ട് അത് വരില്ല അപ്പോൾ അത്രയും ഭാഗത്ത് സ്റ്റേമൻ കാണില്ല നമ്മൾ എന്തിൻ്റെ സെക്ഷൻ എടുക്കാൻ പോകുന്നത് ആന്ധ്രൻ്റെ സെക്ഷനാണ് അപ്പോൾ അത് അത്രയും മുറിച്ച് കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ സീരിയലായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ധാരാളം സെക്ഷനുകൾ എടുക്കുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ധാരാളം സെക്ഷൻ എടുക്കാം ഈ എടുത്ത സെക്ഷന് ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഗ്ലാസ് സ്ലൈഡിൽ ഗ്ലിസറിൻ സൊല്യൂഷൻ ഓർ വാട്ടർ ഡ്രോപ്പ് അത് വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്കേക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡസ്റ്റ് ചെയ്തിടുക അതിൻ്റെ മുകളിലേക്ക് കംപ്ലീറ്റ് നമ്മൾ എടുത്ത സെക്ഷനുകളെല്ലാം ഇടുക എന്നിട്ടൊരു ഉപയോഗിച്ച് ഇതിനകത്തെ ആ പെറ്റലുകളെല്ലാം റിമൂവ് ചെയ്യുക പെറ്റലുകളെല്ലാം വളരെ കെയർഫുള്ളായിട്ട് റിമൂവ് ചെയ്തതിന് ശേഷം അതിൻ്റെ പുറത്തൊരു കവർ സ്ലിപ്പ് വെക്കുക ഈ കവർ സ്ലിപ്പ് വെച്ചതിന് ശേഷം നമ്മൾ മൈക്രോസ്കോപ്പിൻ്റെ ഈ സ്റ്റേജിൽ അത് വെച്ച് നിരീക്ഷിക്കുക അങ്ങനെ നിരീക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് പോലെ നമുക്ക് ഒരു ചെറിയൊരു ബട്ടർഫ്ലൈയുടെ ഷേപ്പിൽ ആന്തറിനെ നമുക്ക് കാണാൻ കഴിയും അവിടെ നോക്കുമ്പോൾ എന്തുണ്ട് രണ്ട് ലോബുകൾ നിങ്ങൾക്ക് കാണാം ആ രണ്ട് ഓരോ ലോബിലും രണ്ട് മൈക്രോസ്പ്രാഞ്ചും നിങ്ങൾക്ക് കാണാം അതായത് ഒരു ക്യാബിറ്റി പോലെയാണ് നിങ്ങളിപ്പോൾ ചിലപ്പോൾ കാണുന്നത് ചിലപ്പോൾ ഇവിടെ അത് യങ്ങാണെങ്കിൽ ഡെവലപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ അത് മൈക്രോസ്പ്രാഞ്ചിയമായിരിക്കും നിങ്ങൾക്കവിടെ നാല് മൈക്രോസ്പ്രാഞ്ചും അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാണ് അതിൻ്റെ ആ ബൈലോബ്ഡ് നേച്ചർ മനസ്സിലാക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് മെൻറ്റൈഡ് ഈ ചിത്രം കൂടി നിങ്ങൾക്ക് നിരീക്ഷിക്കാം ഈ ആന്തറിന് ഏറ്റവും പുറമേയായി ഒരു ലയർ എപ്പിഡർമിസ് ഉണ്ട് ഏറ്റവും പുറമേയായിട്ട് ഒരു ലയറ് എപ്പിഡർമിസ് ഉണ്ട് ഈ എപ്പിഡാർമിസ് എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റീവ് ഇൻ ഫങ്ഷനാണ് സിംഗിൾ ലെയർഡാണ് റേഡിലി ഇലോങ്കേറ്റഡ് സെല്ലുകൾ കൊണ്ട് നിർമ്മിതമായിട്ടുള്ള എപ്പിഡെർമിസുണ്ട് എപ്പിഡെർമിസിനുള്ളിലായിട്ട് എൻഡോതീസിയം എന്ന് പറയുന്ന ഒരു ലയർ സെല്ലുകളുണ്ട് അതിൻ്റെ ഉള്ളിലായിട്ട് വൺ ടു ത്രീ ഓർ വൺ ടു ഫോർ ലയേഡ് ആയിട്ടുള്ള മിഡിൽ ലയേഴ്സ് കാണപ്പെടുന്നു വൺ ടു ത്രീ ഓർ വൺ ടു ഫോർ ലയേഡ് മിഡിൽ ലെയേഴ്സ് കാണപ്പെടുന്നു അതിന് ഉള്ളിലായിട്ട് ഒരു സ്പെഷ്യലൈസ്ഡ് സെല്ലുണ്ട് ടെപ്പീറ്റ അങ്ങനെ ഈ നാല് വോൾ ലെയേഴ്സ് ഒരു ആന്തറിനുണ്ട് ഏതൊക്കെയാണ് Four wall layers epidermis, endothesium, middle layers, and tapita. Inner to these wall layers, there is the sporogenous tissue. While we observe the under, we can see four wall layers. The outermost wall layer is called the epidermis, it is made up of radially elongated cells, it is a single layered. Inner to this epidermis, there is endothesium. Endothesium has a specialized fibrous bands. Inner to this endothesium, there are 1 to 3 or 1 to 4 layered middle layers. Inner to all these wall layers, there is the sporogenous tissue. Okay. The epidermis is a Protective in function. The endothesium having the fibrous band help in the decay of under at maturity. And uh, middle layers also give protection to the under. All these wall layers, endothesium, middle layers, all these three wall layers give protection to the developing microspores or the sporogenous tissue.

മിഡിൽ ലെയേഴ്സ് ഈ മൂന്ന് വാൾ ലെയറുകളും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൈക്രോസ്പോർ മദർ സെല്ല് അല്ലെങ്കിൽ സ്പോറോജീനസ് ടിഷ്യൂസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു ഇന്നർ മോസ്റ്റ് വാൾ ലെയറായ ടപ്പീറ്റം ഇതിനകത്ത് കാണപ്പെടുന്ന മൈക്രോസ്പോർ മദർ സെല്ലിൽ നിന്നുണ്ടാകുന്ന മൈക്രോസ്പോറുകൾക്ക് ഫുഡ് കൊടുക്കുന്നു നറിഷ്മെൻറ്റ് ആണ് അതിൻ്റെ ജോലി നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം നമുക്ക് ഈ ആന്തറിന് പൊതുവേ എത്ര ലോബായിരുന്നു രണ്ട് ലോബായിരുന്നു ഈ ലോബുകളെ തമ്മിൽ കണക്റ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് സെൻട്രൽ പോർഷനിൽ കണക്റ്റീവ് കണക്റ്റീവുണ്ട് അതും മറന്നു പോകരുത് ടു ലോബ്സ് ഓഫ് ദി ആന്തർ ഈസ് കണക്റ്റഡ് ബൈ എ കണക്റ്റീവ് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ട്രക്ചർ വളരെ ക്ലിയറായി ആയി മനസ്സിലായി കാണുമല്ലോ ഈ പിക്ചർ നിങ്ങൾ ഓൾറെഡി കണ്ടു സ്പോറോജീനസ് ടിഷ്യൂ ഇതിനകത്തിരിക്കുന്ന സ്പോറോജീനസ് ടിഷ്യൂവിന് എന്ത് സംഭവിക്കുന്നു എന്നൊന്ന് പരിശോധിക്കാം കുഞ്ഞുങ്ങളെ വോളേഴ്സ് നാലെണ്ണമാണ് അതിലെ മൂന്നെണ്ണത്തിൻ്റെ ധർമ്മം പ്രൊട്ടക്ഷനാണ് അതിൻ്റെ ഉള്ളിലുള്ള ടപ്പീറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് എന്താണ് ഡെവലപ്പിംഗ് മൈക്രോസ്പോറുകൾക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഈ വോളയറുകളുടെ ഉള്ളിൽ ആരുണ്ട് സ്പോറോജീനസ് ടിഷ്യൂ ഉണ്ട് ഈ സ്പോറോജീനസ് ടിഷ്യൂ എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് ആണ് റ്റു എൻ ആണ് ഈ സ്പോറോജിനസ് ടിഷ്യൂ എന്ത് സംഭവിക്കുന്നു ആ സ്പോറോജീനസ് ടിഷ്യൂ ലേറ്റർ ഓൺ മൈക്രോസ്പോർ മദർ സെല്ലായിട്ട് മാറുന്നു ഈ സ്പോറോജീനസ് ടിഷ്യൂസ് വലുതായി മൈക്രോസ്പോർ മദർ സെല് അല്ലെങ്കിൽ പോളൻ മദർ സെല് ഉണ്ടാകുന്നു ഈ പോളൻ മദർ സെല് ഡിപ്ലോയിഡ് ആണ് ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഈ പോളൻ മദർ സെല്ലുകൾ മിയോസിസ് എന്ന് പറയുന്ന കോശ വിഭജനത്തിന് വിധേയമായി മൈക്രോസ്പോറുകൾ ഉണ്ടാകുന്നു ഒരു പോളൻ മദർ സെല് മിയോസിന് വിധേയമാകുമ്പോൾ നാല് മൈക്രോസ്പോറുകളാണ് ഉണ്ടാകുന്നത് ഈ നാല് മൈക്രോസ്പോറുകളും ടെട്രാഡുകളായി അറേഞ്ച് ചെയ്യുന്നു അത് ലീനിയർ ടെട്രാഡ് ആകാം ടെട്രാഹൈഡ്രഡ് ടെറ്റാഡ് ആകാം ഇക്കോസഹൈഡ്രഡ് ആകാം അങ്ങനെ ടെട്രാഡുകളായിട്ടത് അറേഞ്ച് ചെയ്യപ്പെടുന്നു തുടർന്ന് ഈ ടെട്രാഡുകൾ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൂടുതൽ ഫുഡും ഒക്കെ വലിച്ചെടുത്ത് ഈ ടെട്രാഡുകൾ ഓരോന്നോരോന്നായി വേർതിരിക്കുന്നു ഇത് വേർതിരിഞ്ഞിട്ട് ആന്തർ മെച്ചറായി കഴിയുമ്പോൾ ഇത് പൊട്ടി പുറത്തേക്ക് പോകുന്നു ഡിയർ സ്റ്റുഡൻസ് യു നോ ദ വോൾ ലയേഴ്സ് പ്രൊട്ടക്റ്റ് സ്പോറോജിനസ് ടിഷ്യൂ ദ സെൽസ് ഓഫ് ദി സ്പോറോജിനസ് ടിഷ്യൂ ഓൺ ബിക്കം സ്പോളൻ മദർ സെൽസ് ഓർ മൈക്രോസ്പോർ മദർ സെൽ ദിസ് മൈക്രോസ്പോർ മദർ സെൽ അണ്ടർഗോസ് മിയോസിസ് ആൻഡ് ഫോംസ് four microspores and these four microspores are arranged in the form of a tetrad they may be in the linear fashion or tetrahedral manner or likewise at maturity these pollen grains dissociated from the tetrads and liberated by the dehiscence of the anther now pollen grains or microspores are formed now we can discuss about the microsporogenesis

എങ്ങനെ ഇതുണ്ടാകുന്നു പോളൻ മദർ സെല്ലിന് മിയോസിസ് സംഭവിച്ച പോളൻ മദർ സെല്ലിന് മിയോസിസ് സംഭവിക്കുമ്പോൾ നാല് മൈക്രോസ്പോറുകൾ ഉണ്ടാകുന്നു ഈ പ്രോസസ്സിനെയാണ് നമ്മൾ മൈക്രോസ്പോറോ ജെനിസിസ് എന്ന് പറയുന്നത് എന്താണ് അപ്പോൾ ഡെഫിനിഷനായിട്ട് നമ്മൾക്ക് പറയാം പോളൻ മദർ സെല്ലുകൾ മിയോസസിന് വിധേയമായി പോളൻ ഗ്രെയിനുകളായി മാറുന്ന പ്രക്രിയയെ മൈക്രോസ്പോറോ ജെനിസിസ് എന്ന് വിളിക്കുന്നു കുഞ്ഞുങ്ങളെ നമ്മൾ ഇന്ന് കടന്നുപോയ ആ പോർഷനുകൾ അല്ലെങ്കിൽ കടന്നുപോയ ആ കാര്യങ്ങളെ നമുക്കൊന്ന് വിശകലനം ചെയ്യാം ആൻജിയോസ്വിലെ അല്ലെങ്കിൽ ഫ്ലവറിംഗ് പ്ലാന്റില് റിപ്രഡക്ഷൻ നടക്കണമെങ്കിൽ സെക്സ് ഓർഗൻസ് വേണം ആ സെക്സ് ഓർഗനിലെ മെയിൽ റിപ്രഡക്റ്റീവ് ഓർഗനാണ് ആൻഡ്രീഷ്യം അതിൽ ആൻഡ്രീഷ്യം ഉണ്ടാക്കിയിരിക്കുന്നത് സ്റ്റേവനുകൾ കൊണ്ടാണ് സ്റ്റേവനാണ് രണ്ട് പാർട്ടുണ്ട് ആന്തറും ഫിലമെൻറ്റും ആന്തറിൻ്റെ നമ്മൾ സെക്ഷൻ എടുത്തു നോക്കി ആന്തറിൻ്റെ സെക്ഷനിൽ നമുക്ക് കണ്ടു അതിന് നാല് വോൾ ലെയർ ഉണ്ട് അതിൻ്റെ ആ നാല് വോൾ ലെയറുകൾ ലെയറുകളേതൊക്കെയാണ് എപ്പിഡെർമിസ് എൻഡോതീസിയം മെഡിലേസ് ടെപ്പീറ്റം അതിൻ്റെ ഉള്ളിൽ ആരിയിരിക്കുന്നു അതിൻ്റെ സെലർ പോർഷനായിട്ട് അവിടെയാണ് സ്പോറോജിനസ് ലിഷിയിരിക്കുന്നത് ഈ സ്പോറോജിനസ് ലിഷ്യ പിന്നീട് എന്തായിട്ട് മാറും മൈക്രോസ്പോർ മദർ സെല്ലുകളായിട്ട് മാറും ഈ മൈക്രോസ്പോർ മദർ മദർസെല്ലുകൾ റിഡക്ഷൻ ഡിവിഷൻ വിധേയമായിട്ട് അവിടെ നിന്ന് മൈക്രോസ്പോറുകൾ ഉണ്ടാകുന്നു അങ്ങനെ മൈക്രോസ്പോറുകൾ മെച്ചറാകുമ്പോൾ ആന്തറിൻ്റെ വോൾ ലെയർ പൊട്ടി ഇവ പുറത്തേക്ക് വരുന്നു ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്തത് ഒന്ന് നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള പൂക്കൾ കളക്റ്റ് ചെയ്തുകൊണ്ട് വന്ന് അതിലെ സ്റ്റെയിമിന് എല്ലാം വളരെ കൃത്യതയോടുകൂടി പറിച്ചെടുത്ത് ഒരു വെള്ള പേപ്പറിനകത്ത് ക്രമീകരിച്ച് വയ്ക്കുക എന്നിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ നിങ്ങൾക്കെടുക്കാം ഇങ്ങനെ വിവിധ തരത്തിലുള്ള പൂക്കളിൽ വിവിധ തരങ്ങളിലുള്ള സ്റ്റെയിമിന് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങളുടെ ബോട്ടണി ഡയറിയിൽ കുറിച്ച് വെക്കാം നിങ്ങളുടെ അധ്യാപകരെ അത് അറിയിക്കാം മറ്റൊരു ആക്ടിവിറ്റി ഈ നിങ്ങളുടെ ചുറ്റിൽ അവൈലബിളായിട്ടുള്ള ആന്തർ എടുത്ത് വീട്ടിൽ വെറുതെ ഇരുന്ന് ബ്ലേഡ് കൊണ്ട് അതിൻ്റെ സെക്ഷൻ എടുത്ത് പഠിക്കാം ഇപ്പോൾ നിങ്ങൾക്ക് മൈക്രോസ്കോപ്പ് വീട്ടിലില്ലാത്തത് കൊണ്ട് അതിൻ്റെ ആയിട്ടുള്ള സ്ട്രക്ചർ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് അതിൻ്റെ സെക്ഷൻ എടുത്ത് പഠിക്കാം മറ്റൊന്ന് ഈ ആന്തറിൻ്റെ ക്രോ സെക്ഷൻ സി എസ് എല്ലാവരും നന്നായിട്ട് വരച്ച് എല്ലാവരും ആന്ധറിൻ്റെ സി എസ് ബോട്ടണി ഡയറിയിൽ വരച്ച് അതിൻ്റെ ഭാഗങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി പഠിക്കുക എന്താണ് മൈക്രോസ്പോറോജെനിസിസ് എന്നുള്ളത് നിങ്ങൾ എഴുതുക അതിൻ്റെ ഒരു കുറിപ്പ് തയ്യാറാക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ സയൻസ് ഡയറിയിൽ ഉണ്ടാകണം ഇന്ന് പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു നന്ദി